അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ കിതാബ് ഖുതുബി കിതാബാണ്. അൽഹംദുലില്ലാ, പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് കിതാബിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. മന്ദിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിൽ ഉലമാക്കൾക്ക് ഒത്തിരി താരിഫാത്തുകളുണ്ട്. അതായത് മന്ദിക്കിൻ്റെ മനാത്തിക്കത്തി എന്ന് പറയും. മന്ദിക്ക് എഴുതിയ ഉലമാക്കൾ ധാരാളം താരിഫുകൾ പറയുന്നുണ്ട്. അതിൽ പ്രധാനമായ താരിഫാണ് ആലത്തുൻ കാനൂനിയത്തുൻ തസമു മുറാഅത്തുഹ അനിൽ ഖതഈ ഫി ദിഹൻ. അതായത് ചിന്തിക്കുമ്പോൾ ബുദ്ധിയിൽ വരുന്ന പിഴവുകളെ തിരുത്തുന്ന ഒരു ഉപകരണമാണ് നമ്മുടെ മന്ദിക്ക് എന്നുള്ളത്. രണ്ടാമതായി കൊണ്ട് പറയപ്പെടുന്ന ഒരു താരിഫും കൂടെ മനസ്സിലാക്കിയാൽ നമുക്കൊന്നും കൂടെ എളുപ്പമാകും. യുക്ഷഫൽ മന്ദിക്ക, അല്ല അന്നൽ മന്ദിക്ക ഐ യുക്ഷഫ അനിൽ ഖതഈ ഫി തഫ്ഖീർ. ഒന്നും കൂടെ എളുപ്പം ഈ താരിഫായിരിക്കും. അന്നൽ മന്ദിക്ക ഐ യുക്ഷഫ അനിൽ ഖതഈ ഫി തഫ്ഖീർ. ചിന്തിക്കുമ്പോൾ വരുന്ന പിഴവുകളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു ഇൽമാണ് മന്ദിക്ക്. മഹാന്മാരാകുന്ന ഉലമാക്കൾ മന്ദിക്ക് പഠിക്കൽ ജായിസാണോ എന്നെ എന്തിൽ വലിയൊരു ഖിലാഫുകളുണ്ട്. അവിടെ മഹാന്മാരാകുന്ന ഗസ്സാലി ഇമാമും ഇബ്നു റുഷ്ദ് റളിയല്ലാഹു തുടങ്ങിയ ഉലമാക്കളൊക്കെ ജായിസാണെന്നും ഒരു വിഭാഗം മറ്റു ഉലമാക്കളൊക്കെ ജായിസല്ല എന്നും പറയുന്നുണ്ട്. അപ്പം നമുക്ക് പറയാം എന്നിങ്ങനെ ജായിസാവുക എങ്ങനെ ജായിസാവാതിരിക്കുക എന്ന്. മഹാനാകുന്ന ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ മുസ്തഫ എന്ന കിതാബിൽ പറയുന്നുണ്ട്, മെല്ലാ മഅരിഫത്ത് ലഹൂഫിൽ മന്ദിക്ക്. ഒരാൾക്ക് മന്ദിക്കിൽ ഒരു അറിവൊന്നും ഇല്ല എങ്കിൽ ലാ യൂസഖു ബി ഇൽമിഹി, അവൻ്റെ ഇൽമ കൊണ്ട് നമുക്കൊരു ഉറപ്പൊന്നും വരുത്താൻ പറ്റില്ല എന്ന്. വീണ്ടും പറയുന്നു, അന്ന മെല്ലാ യുഹീത ഫിൽ മന്ദിഖി, ഒരാൾക്കൊരു മന്ദിക്കിൽ വല്ല കാഴ്ചപ്പാടൊന്നും ഇല്ല എങ്കിൽ ഫലാ സിഖത്ത ബി ഉലൂമിഹി അസ്വല, അവൻ്റെ ഇൽമിൽ ഒരു യാഥാർത്ഥ്യം ഒരു അടിസ്ഥാനവും ഇല്ല എന്ന് മഹാനാകുന്ന ഗസ്സാലി ഇമാം പറയുന്നു. ഇതിൻ്റെ പ്രാരംഭം നമുക്ക് ഒന്നുകൂടെ നമുക്ക് ചികന്നന്വേഷ മനസ്സിലാകും. മന്ദിക്ക് തുടങ്ങിയത്, മന്ദിക്കിൻ്റെ ആരംഭം അത് ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്തുമുണ്ട്. ഖുർആനിലുണ്ടല്ലോ മഹാനാകുന്ന യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പ്രജകളോട് പറയുന്നുണ്ടല്ലോ, ബൽക്കീസ് ലഖ്നിയുടെ അടുത്ത് പോയിട്ട് അവരുടെ കൊട്ടാരത്തെ അവരുടെ സിംഹാസനം കൊണ്ടുവരാൻ വേണ്ടി പറയുകയും അങ്ങനെ അവിടെയുള്ള ഒരു ജിന്ന് പറഞ്ഞു. ആ ജിന്നിൻ്റെ പേര് ഖുർആനിൽ പറയുന്നുണ്ട്. അവർ പറയുന്ന ശേഷം ഒരു ഇൽമുള്ള ഒരാൾ പറയുന്നുണ്ട്, അങ്ങ് അങ്ങയുടെ കണ്ണ് ചിമ്മി പൂട്ടുന്ന ഗ്യാസമയത്ത് ഞാൻ കൊണ്ടുവരാമെന്ന് പറയുകയും അതൊരു ഇൽമ ഒക്കാൻ ഇന്ദഹു ഇൽമുൽ കിതാബ് എന്നുള്ള ഈ ഇബാറത്ത് ഖുർആനിലുണ്ട്. കൃത്യമായി എനിക്ക് ഓർമ്മയില്ല. അപ്പം ഒരു അറിവുള്ള ആളാണ് ആ വിഷയം പറയുന്നത്. പിന്നെ അതിൻ്റെ ഷർഹിലൊക്കെ ചില തഫ്സീറുകൾ നമുക്ക് കാണാൻ കഴിയും. ആ അറിവുള്ള ആൾ, അദ്ദേഹം ആദ്യമായിട്ട് മന്ദിക്കിൻ്റെ ഇൽമ ഉപയോഗിച്ച ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം ആണെന്നും ചില ഉലമാക്കൾ പറയുന്നു. അപ്പം മന്ദിക്കിൻ്റെ ഇൽമ അവിടെ നിന്നാണ് ആരംഭിച്ചത് എന്നുമുണ്ട്. അങ്ങനെ എന്തിരുന്നാലും അലക്സാണ്ടർ ചക്രവർത്തി അരിസ്റ്റോട്ടലിസ് എന്ന് പറയുന്ന ആളാണ് ആദ്യമായിട്ട് മന്ദിക്കുകളിൽ കിതാബുകൾ രചിച്ച് ആരംഭിച്ചത്. പിന്നെ ഇബ്നു സീന, ഫാറാബി എന്നറിയപ്പെടുന്ന നമ്മുടെ എന്താണ് ഉലമാക്കളൊക്കെയാണ് ഇതിലേക്ക് രണ്ടാമതായിക്കൊണ്ടും മൂന്നാമതായിക്കൊണ്ടും പ്രധാനമായി വന്ന ആളുകൾ. മുസ്ലിമീങ്ങളിൽ തന്നെ ഉള്ള പ്രധാന ആലിമായിരുന്ന ഇബ്നു സീന എന്ന് പറയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പറ്റി 8 കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഫഖാനു യഅതബിറൂന അൽ മന്ദിക്ക അൽ ഖാനൂന ഫഖാനു യഅതബിറൂന അൽ മന്ദിക്ക അൽ ഖാനൂന സുനാഇയ അൽ ആസിമ ലിദ്ദിഹ്നി അൽ ഖതഈ. തെറ്റുകൾ വരുമ്പോൾ അതിനെ തിരുത്തി വായിക്കുന്ന ഇൽമാകുന്ന മന്ദിക്കിനെ നല്ലോണം പരിഗണിക്കുന്ന ആളുകളായിരുന്നു നമ്മുടെ ഫലാസിഫത്ത് മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിലുള്ള ഫലസഫൻ്റെ ആളുകൾ. എബ്ദൌ ഫി ഹാദൽ ഇൽമി ഫി അസ്റിൽ അരിസ്തു, അരിസ്തുവിൻ്റെ കാലത്താണ് ഇൽമ ആദ്യമായിട്ടും തുടങ്ങിയത്. ഇനി അസ്ലി മന്ദിക്ക്, മന്ദിക്കിൻ്റെ അസ്ലി എവിടെയാണ്? മറ്റേ വിഷയം നമുക്ക് പറയാം ഇൻഷാല്ലാ. അപ്പം അസ്ലി മന്ദിക്ക്, മന്ദിക്കിൻ്റെ അസ്ലി അത് യൂനാനിയ ഭാഷ, ഗ്രീക്ക് ഭാഷയിലാണ്. സുമ്മയ തറച്ചും ഫിലാലോ അത്തിൽ അറബി ഇഫി അസ്ലി അബ്ബാസിയ, അബ്ബാസിയ കാലത്ത് യാക്കൂബ് അബ്ബാസിയ കാലത്ത് യാക്കൂബ് ഇസ്ഹാഖൽ കിന്ദി എന്ന് പറയപ്പെടുന്ന ആൾ മന്ദിക്കിനെ അറബിയിലേക്ക് തർജ്ജുമാ ചെയ്തു. ആദ്യം ഗ്രീക്ക് ഭാഷയിലായിരുന്നു ഉണ്ടായിരുന്നത്.
അതിൽ നിന്നിട്ട് അറബിയിലേക്ക് തർജ്ജമ ചെയ്തത് യാക്കൂബ് ഇസ്ഹാഖിൽ കിന്തി എന്നുള്ള ആള് അബ്ബാസിയ കാലത്താണ്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് നമ്മൾ മഹാനാകുന്ന ഗസ്സാലി മാമും അതുപോലെ തന്നെ മഹാനാകുന്ന ഇബ്നു റുഷ്ദ് റളിയല്ലാഹു അൻഹു ഒക്കെ ഇത് പഠിക്കൽ ജായിസാണെന്ന് പറയുന്നു. മാത്രമല്ല അവർ വീണ്ടും പറയുന്നുണ്ട് ഇന്നമൻ അറാദൽ ബഹ്സ ഫി ശരീഅത്തി വമാരിഫത്തില്ലാഹി വസിഫാത്തിഹി ഫഅലൈഹി അൻ യതഅല്ലമൽ മന്തിഖ. ഒരാൾ അള്ളാഹുവിൻ്റെ സിഫത്തുകളിലും അള്ളാഹുവിൻ്റെ മാരിഫത്തിലും ശറഇയായ വിഷയങ്ങളിലുമെല്ലാം ബഹസ് ചെയ്യാൻ ചർച്ച ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ മേൽ മന്തിക്ക് പഠിക്കൽ നിർബന്ധമാണ് എന്ന് പോലും മഹാന്മാരാകുന്ന ഗസ്സാലിമാം പറയുന്നുണ്ടെങ്കിൽ ഇത് പഠിക്കൽ അത്യാവശ്യമായ ഇൽമാണെന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പിന്നെ പ്രധാനമായിട്ടും ഇമാം ഷാഫിഇ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു കൗലുണ്ട്, ഇത് ജായിസ് അല്ല എന്നുള്ള ഒരു കൗല്. അതിന് മഹാനായ ഒന്ന് ഷാഫിഇമാം പറയുന്നത് ഒരു നക്കല് മാത്രമാണ്. മന്തിക്ക് പഠിക്കുന്നത് ഒന്നെങ്കിൽ ബുദ്ധിയുള്ള ഒരാളായിരിക്കും, അല്ലെങ്കിൽ ബുദ്ധി ഇല്ലാത്ത ഒരാളായിരിക്കും. ബുദ്ധിയുള്ള ആളാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല, അയാൾക്കാണ് അയാൾക്ക് ബുദ്ധിയുണ്ടല്ലോ. മന്തിക്ക് പഠിക്കുന്നത് ബുദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബുദ്ധിയുള്ള ഒരാൾക്ക് മന്തിക്ക് പഠിക്കേണ്ടതില്ല. അണ്ട് ബുദ്ധിയില്ലാത്ത ആൾക്ക് മന്തിക്ക് മനസ്സിലാവുകയില്ല, മനസ്സിലാകത്തൊന്നും വെറുതെ പഠിക്കുന്നത്. അപ്പോൾ മന്തിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് പ്രധാനമായും ഇമാം ഷാഫിഇ റളിയല്ലാഹു അൻഹുവിൻ്റെ കൗലാണ് ഉലമാക്കൾ എടുത്ത് പറയുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഇമാം ഷാഫിഇ റളിയല്ലാഹു അൻഹു ഇവിടെ മന്തിക്ക് ജായിസല്ല, അതുപോലെയുള്ള ഉലമാക്കളൊക്കെ ജായിസല്ല എന്ന് പറഞ്ഞത് ഫൽസഫക്കാരുടെ നിരീക്ഷണത്തിൽ വേറെ ഒരു തരം മന്തിക്കുണ്ട്. ഇസ്ലാമിനെ എതിർക്കാനും ഗോളശാസ്ത്രങ്ങൾ അതുപോലെ തന്നെ നക്ഷത്ര ശാസ്ത്രങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മന്തിക്കിൻ്റെ ഒരു വേറൊരു ഭാഗമുണ്ട്, അത് പഠിക്കൽ ജായിസല്ല എന്നാണ് ഷാഫിഇ മാമിനെ പോലെയുള്ള ഉലമാക്കൾ പറയുന്നത്. പക്ഷെ നമ്മളൊക്കെ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ഖുത്തുബി അതുപോലെ തന്നെ മറ്റേ മന്തിക്കിൻ്റെ തഷറഹു തഹദീബ് അതുപോലെ കിതാബുകളിലൊക്കെ അറിയപ്പെടുന്ന മന്തിക്ക് അത് എല്ലാ ഉലമാക്കളും ഈ ഷാഫിഇ മാമിനെ പോലെയുള്ള ഉലമാക്കൾ അടക്കമുള്ള ഉലമാക്കൾ ഇത് പഠിക്കൽ അത്യാവശ്യമാണെന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ചുരുക്കി പറയുമ്പം നമ്മൾ പഠിക്കുന്ന മന്തിക്ക് അത് പഠിക്കൽ അത്യാവശ്യമാണ്. മറ്റ് മത ആരാധനകളിലേക്ക് പോകുന്ന മറ്റ് ബിംബാരാധനയിലേക്കും മറ്റ് വിഷയങ്ങളിലേക്കൊക്കെ എത്തിക്കപ്പെടുന്ന മന്തിക്കിൻ്റെ പോലത്തെ ഒരു ഭാഗമുണ്ട്, അത് പഠിക്കൽ ജായിസുമല്ല. ഒരു 2-3-4 ദിവസങ്ങളിൽ ഒരുമിച്ച് പറയേണ്ട വിഷയങ്ങളാണ് അപ്പോൾ ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ എല്ലാവരും നോട്ട്ബുക്ക് വാങ്ങിയിട്ട് വിഷയങ്ങളൊക്കെ എഴുതി വെക്കണം. ഇൻഷാല്ലാ വളരെ പ്രാധാന്യമുണ്ട് മുഖദ്ദീമേ പറഞ്ഞതിപ്പോൾ. ഒന്നുകൂടെ ആയത്തിൽ പറയേണ്ടതായിരുന്നു, പക്ഷേ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ആകുമ്പം അതിന് അത്രയും അധികം ഒരു ഉപകാരപ്പെടാൻ സംശയം എനിക്ക്. ഇനി ഒത്തിരി പറഞ്ഞാൽ നിങ്ങൾക്കും വേണം കേൾക്കുമ്പം ഒരു മടുപ്പ് തോന്നിപ്പോകും. അപ്പം ഷോർട്ടായിട്ടുള്ള അല്പം ഉലമാക്കളുടെയും അതുപോലെ മെയിനായിട്ടുള്ള ബഹസ് ജായിസാണോ അല്ലേ, പിന്നെ മന്തിക്കെന്ന് പറഞ്ഞാൽ എന്താണ്, മന്തിക്കിനെ പറ്റിയുള്ള ഉലമാക്കളുടെ കൗര എന്തൊക്കെയാണ്, മന്തിക്ക് പഠിക്കേണ്ട പ്രാധാന്യം എന്തൊക്കെയാണ്, പിന്നെ ഇനി പറയാനുള്ളത് മന്തിക്കിൻ്റെ ഷാരിഹാര് മാത്തിനാര് എന്നുള്ളതൊക്കെയാണ്. അതുപോലെ പറഞ്ഞ് നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം. അപ്പം ഇൻഷാല്ലാ മാത്തിനിൻ്റെ പേര് ഷാരിഹിൻ്റെ പേര് ഷറഹ്, അതുപോലെ മത്തിന് നമ്മൾ അതിൻ്റെ മുൻപാണ് ഒന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ കിതാബിൽ നമ്മൾ കാണുന്ന ഈ ഭാഗത്ത് ഇന്ന അബ്ഹ ദുറരി തുൻമു ബി ബനാനിൽ ബയാനി അത് കണ്ടുണ്ടോ നിങ്ങൾ ഈ ഭാഗത്തില്ലേ? അവിടെ തുടർന്ന് 2 രൂപത്തുണ്ട്, അതൊക്കെ നമുക്ക് പറയാം എങ്ങനെയാണ് വായിക്കേണ്ടതെന്നൊക്കെ ഇൻഷാല്ലാ നമ്മളവിടെ പറയും. നമ്മൾ അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ഷറഹ് ഷാരിഹൊക്കെ പറയാൻ വേണ്ടി പോവുകയാണ്. ഇസ്മുൽ മാത്തിൻ, മത്തിന് എഴുതിയ ആൾ നജമുദ്ദീൻ ഖസ്വീനി എന്നാണ് അറിയപ്പെടുക. മാത്തിനിൻ്റെ യഥാ മുഴുവൻ പേര് അബുൽ ഹസൻ അലിയബിനു ഉമർ ബിനു അലിയബിനു മുഹമ്മദ് അൽ ഖസ്വീനി എന്നാണ്. ഇദ്ദേഹം ഇജറ 600 ജനിച്ചു, 675 വഫാത്തായി. ഇദ്ദേഹത്തെ അറിയപ്പെടുന്ന പേര് ഖസ്വീനി എന്നാണ്, അവിടെ തന്നെ ഇദ്ദേഹം ജനിച്ചതും. പിന്നെ എന്താണ് ഷറഹിൻ്റെ പേര് തഹ്രീരുൽ ഖവായിദുൽ മന്തഖിയ്യ ഫി ഷറഹി റിസാലത്തി ശംസിയ എന്നാണ് ഷറഹിൻ്റെ പേര്. മത്തിനിൻ്റെ പേര് റിസാലത്തി ശംസിയ എന്നുമാണ്. ഷാരിഹ് അഷ്ഷിൻ ഷെയ്ഖ് ഖുതുബുദ്ദീൻ അബി അബ്ദുല്ലാഹി മുഹമ്മദ് ബിനു മുഹമ്മദ് തഹ്താനി അർ റാസി റളിയല്ലാഹു അൻഹു എന്നാണ്. ഇവിടെ ഞാൻ ഷോർട്ടായിട്ടൊരു പോയിൻ്റ് പറയുകയാണ്, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഇപ്പോൾ സാധാരണയായിട്ട് നമ്മുടെ കിതാബുകളിലൊക്കെ നമ്മൾ പറയപ്പെടുന്ന റാസി ഇമാം,
തഫ്സീർ റാസി എന്ന കിതാബ് ഇദ് റാസി ഇമാം, അദ്ദേഹം അല്ല ഈ കുത്തുബിയുടെ ഷർഹ് ഇദ് റാസി എന്നിവർ. അത് രണ്ടും രണ്ട് പേരാണ്. പൊതുവെ എല്ലാവരും പറയും ഒരാളാണെന്ന്, അല്ല രണ്ടും രണ്ട് പേരാണ്. മന്ദിക്കിലുള്ള റാസി ഇമാം അല്ല തഫ്സീറുള്ള റാസി ഇമാം, രണ്ടും രണ്ട് പേരാണ്. അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു കഥ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ അപാരമായ ഇൽമു കൊണ്ടുള്ള വിഷയങ്ങളൊക്കെ ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. ഇൻഷാല്ലാ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് മുമ്പോട്ട് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്തുക്കളൊക്കെ പറയാം. അപ്പോൾ ഇനി കിതാബിലേക്ക് ഞങ്ങൾ പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ്.